വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം മരിയനാട് പുരയിടത്തിൽ അലോഷ്യസ് ആണ്. വള്ളത്തിലുണ്ടായിരുന്നത് 4 പേരായിരുന്നു. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അലോഷ്യസിനെ രക്ഷിക്കാനായില്ല. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ശക്തമായ തിരയാണ് കാരണമെന്ന് മനസ്സിലാകുന്നു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത വളരെയധികം പാലിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്താണ് സംഭവിച്ചത്? അലോഷ്യസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം മരിയനാട് സ്വദേശിയായിട്ടുള്ള അലോഷ്യസ് ഇത്തരത്തിൽ വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെടുന്നത്. തൊട്ടു പിന്നാലെ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും അലോഷ്യസിനെ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ പറയുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് മരിയനാട് സമീപത്ത് വെച്ച് മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന വള്ളം തിരയിൽപ്പെട്ട് മറിയുന്നത്. 4 പേരായിരുന്നു ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മറ്റു 3 പേരെ രക്ഷിക്കുകയും സമീപത്തെ ആശുപത്രിയിലേക്ക് ഇവരുടെ ആരോഗ്യ സുരക്ഷയടക്കം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി എത്തിക്കുകയും ചെയ്തു. ഈ 3 പേര് നീന്തി കയറി. പക്ഷേ ഈ വള്ളം മറിഞ്ഞതിന്റെ ആഘാതത്തിലടക്കം മരിയനാട് സ്വദേശി കൂടിയായിട്ടുള്ള മരിയനാട് അർത്തിയിൽ സ്വദേശിയായിട്ടുള്ള അർത്തിയിൽ പുരയിടത്തിൽ അലോഷ്യസാണ് അപകടത്തിൽപ്പെടുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇദ്ദേഹം തിരയിൽപ്പെട്ട് മുങ്ങുകയുമായിരുന്നു. തൊട്ടു പിന്നാലെ ഇദ്ദേഹത്തിനെ സഹപ്രവർത്തകർ രക്ഷിച്ചെങ്കിലും സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്നവർ വ്യക്തമാക്കുകയും ചെയ്തത്. സംസ്ഥാന വ്യാപകമായി ശക്തമായ കാറ്റ് ഉണ്ടാവുന്നുണ്ട്. തീരദേശ മേഖലയിലടക്കം ഉയർന്ന തിരമാലയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്കടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക അടക്കമുള്ള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള കർശന ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിനിടയിലും ഇത്തരത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾ പലയിടത്തും മത്സ്യബന്ധനത്തിനായി പോകുന്നുണ്ട് എന്നുള്ള പഴയ ആക്ഷേപം വരുന്നുണ്ട്. ഇതിൽ മത്സ്യബന്ധനത്തിനായി പോയ വള്ളമാണ് അപകടത്തിൽ പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് ആ മേഖലയിൽ നിന്നും തെളിയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കുകയാണ് ജില്ലാ ഭരണകൂടം, ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും. ലക്ഷ്മി, ശരി.